ഭാഗവതം എന്താണ്, ഭാഗവതം എന്തിന് ഭാഗവതം, ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. എന്താണ് ഭാഗവതം? ഭാഗവത വിചാരം എന്ന് പറഞ്ഞല്ലോ, ഭാഗവത വിചാരം, വിചാരം എന്താണ് എന്ന് നമ്മൾ കണ്ടു. എന്താണ് ഭാഗവതം? എന്താണ് ഭാഗവതം, എന്തിന് ഭാഗവതം? ഒന്നാമത ചോദ്യം, എന്താണ് ഭാഗവതം? ഉദ്ധവർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഉദ്ധവർക്ക് വിശദമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി. എല്ലാം കേട്ടതിന് ശേഷവും ഉദ്ധവർ ഭഗവാന്റെ ഉറ്റ സുഹൃത്താണല്ലോ, മന്ത്രിയുമാണ്, എല്ലാമായിരുന്നു ഉദ്ധവർക്ക് ഭഗവാൻ. പക്ഷെ എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ഒരു തൃപ്തി വന്നില്ല ഉദ്ധവർക്ക്. ഉദ്ധവർ പറയാണ്, ഭഗവാനെ, ഇത്ര കാലം അങ്ങയുടെ സഗുണ സാകാര രൂപം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, ഇന്ദ്രിയങ്ങൾ വഴിയെല്ലാം ആസ്വാദനം ചെയ്തു, എന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ഭക്തന്മാരൊക്കെ നിരാലംബരായി തീരുമല്ലോ, ഭഗവാനെ അങ്ങ് കുറച്ചുകൂടി നിന്നൂടെ. കുറച്ചുകൂടി എന്നല്ല പറയുന്നത്, ആയുഷ്കാലം മുഴുവനല്ല, എപ്പോഴും അങ്ങയുടെ ഈ സഗുണ സാകാര രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരുന്നൂടെ എന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ പറയാണ്, അതെങ്ങനെയാ പറ്റുക, എൻ്റെ കർത്തവ്യം പൂർത്തിയായി. ഇപ്പം നമ്മൾ നമ്മുടെ കാലിലൊക്കെ മുള്ള് പറക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മുള്ളിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു മുള്ളിനെ എടുക്കുന്നു അല്ലേ, എന്നിട്ട് ആ മുള്ള് കൊണ്ട് ഈ മുള്ളിനെ കുത്തിയെടുക്കുന്നു, എന്നിട്ട് വെച്ചോണ്ടിരിക്കോ, അയ്യോ പാവം മുള്ള് ഇരുന്ന് നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചോണ്ടിരിക്കോ, ഇല്ലല്ലോ, രണ്ട് മുള്ളിനെയും നമ്മൾ എടുത്ത് കളയുന്നു അല്ലേ. അതേപോലെ കൃഷ്ണൻ അവതരിച്ചത് ധർമ്മ സംസ്ഥാപനാർത്ഥം അസുരന്മാരെ നിഗ്രഹിക്കാൻ, സത്തുക്കളെ അനുഗ്രഹിക്കാനാണല്ലോ. അപ്പം സത് വൃത്തികളെ, വൃത്തികളുടെ സഹായത്തോടുകൂടി, സത് വൃത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലും, ഭഗവാൻ അവതരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണല്ലോ, നമ്മുടെ ഉള്ളിലും ആസുരീക വൃത്തികളുണ്ട്, ദൈവീക വൃത്തികളുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആസുരീക വൃത്തികളെ ദൈവീക വൃത്തികളുടെ സഹായത്തിൽ മാറ്റിയതിന് ശേഷം എന്താണ് വേണ്ടത്? ഉള്ളിലുള്ള ആ നിർഗുണ നിരാകാര സ്വരൂപനായ ഭഗവാനെ കാണണമെങ്കിൽ എന്ത് വേണം? ആ സദ്വൃത്തിയെയും കളയണം. അതാണ് ഭഗവാൻ ചെയ്തത്, യാദവ വംശനാശം. എന്തുകൊണ്ട്? പഞ്ചപാണ്ഡവന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് കൗരവന്മാരെയും ബാക്കി അധാർമിക ശക്തികളെയും ഭഗവാൻ ഇല്ലാതാക്കി. പിന്നീടോ പഞ്ചപാണ്ഡവന്മാരെയും മഹാപ്രസ്ഥാനത്തിലൂടെ അവരും ഇല്ലാതായല്ലോ അല്ലെ. അപ്പൊ അതിലൂടെ എന്താണ് ഉള്ളിൻ്റെ ഉള്ളില് ആന്തരികമായി സൂചിപ്പിക്കുന്നത്? എന്താണ്? സത്വൃത്തികൾക്കും അപ്പുറം നമ്മൾ പോകണം. എന്നിട്ട് ഭഗവാൻ പറയാണ്, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തു, ഇനി എൻ്റെ ആ ഒരു ഇത് കർത്തവ്യം കഴിഞ്ഞു, സ്വധാമത്തിലേക്ക് പോവുകയാണ്. പക്ഷെ നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ, അതായത് എൻ്റെ സഗുണ സാകാര രൂപം കാണാൻ പറ്റുന്നില്ലല്ലോ, അത്രയും മാധുര്യമുള്ള ഭഗവാൻ മധുര സ്വരൂപിയാണല്ലോ, മധുരാധിപതേ അഖിലം മധുരം, നമ്മുടെ മധുരാഷ്ടകത്തിൽ വരുന്നുണ്ടല്ലോ, അധരം മധുരം, വദനം മധുരം, നയനം മധുരം, ഹസിതം മധുരം, ഹൃദയം മധുരം, ഗമനം മധുരം, മധുരാധിപതേ അഖിലം മധുരം, മധുരാധിപതേ അഖിലം മധുരം. ഭഗവാൻ മധുരസ്വരൂപിയാണ്, അമൃതസ്വരൂപിയാണ്. ഭഗവാൻ മരണമൊന്നുമില്ല, നമ്മൾ ഭഗവാന്റെ പുത്രന്മാരായതുകൊണ്ട് നമ്മളും അമൃതസ്വരൂപികളാണ്. ഒരു ഉപനിഷത്തിൽ, ശ്വേതാശ്വതര ഉപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്തുണ്ട്, അതിൽ നമ്മളെല്ലാവരെയും അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ്? അമൃതസ്യ പുത്രാഹ ശൃൺവന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ. നമ്മളെല്ലാവരും ആരാണ്? അമൃതസ്യ പുത്രാഹ, ഭഗവാൻ അമൃതസ്വരൂപിയായ ഭഗവാന്റെ പുത്രന്മാർ. അപ്പൊ നമ്മളും അമൃതസ്വരൂപികളാണല്ലോ, നമ്മളും മധുരസ്വരൂപികളാണ്. എന്നിട്ട് ഭഗവാൻ പറയാണ്, നീ വിഷമിക്കേണ്ട ഉദ്ധവരെ, അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ആ ദിവ്യരൂപം മറച്ചു, മറച്ചുകളഞ്ഞു. പിന്നെ ഭഗവാൻ പാരായിൽ പോയില്ല, വൈകുണ്ഠത്തിൽ പോയില്ല, എവിടേക്കാണ് പോയത്? ഭാഗവതത്തിൽ, ഭാഗവതമാകുന്ന കടലിൽ ഭഗവാൻ പ്രവേശിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഭാഗവതം ഇനി വരാൻ പോകുന്ന കാലം മുഴുവനും എല്ലാ ഭക്തന്മാർക്കും, ഭക്തന്മാർ മാത്രമല്ല ജീവജാലങ്ങൾക്ക് മുഴുവനും, ജീവന്മാർക്ക് മുഴുവനും ആലംബമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട്
അനുഗ്രഹിച്ചു. അപ്പം എന്താണ് ഭാഗവതം? ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ഭാഗവതം. സംസ്കൃതത്തിൽ ഭഗവത ഇതം ഭാഗവതം. ഭഗവത ഇതം എന്താണോ ഭഗവാന്റെ, ഇപ്പോൾ ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം. ഭാഗവതം കയ്യിലുണ്ടോ? ഭഗവാൻ കയ്യിലുണ്ട്. ഭാഗവതം കയ്യിലുണ്ടോ? ഭഗവാൻ കയ്യിലുണ്ട്. ശരി, അപ്പോൾ ഭഗവത ഇതം ഭാഗവതം. ഇനി വേറൊരു സംശയം വരാം. ശരി, ഭഗവാന്റെ സ്വരൂപമാണ്, ഏത് സ്വരൂപത്തിനെ പറ്റിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ രണ്ട് സ്വരൂപത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഭഗവാന്റെ സഗുണ സാകാര രൂപവും നിർഗുണ നിരാകാര, നിർഗുണ നിരാകാര സ്വരൂപവും. സഗുണ സാകാര സ്വരൂപത്തിന്റെ വർണ്ണന സുന്ദരമായിട്ട് എല്ലാ അധ്യായത്തിലും എല്ലാ പേജിലും വരുന്നുണ്ടെന്ന് തന്നെ പറയാം. ശ്രീമദ് ഭാഗവതം സ്വാദു സ്വാദു പതേ പതേ എന്നാണല്ലോ പറയുന്നത്. ഓരോ പദം പദം, ശ്ലോകം ശ്ലോകം, പേജും ഓരോ പേജിലും ഭഗവാന്റെ ആ സ്വരൂപം വർണ്ണിച്ചിരിക്കുന്നു. സഗുണ സാകാര രൂപത്തിന്റെ വർണ്ണനയുണ്ട്, നിർഗുണ നിരാകാര സ്വരൂപത്തിന്റെ വർണ്ണനയുണ്ട്. സഗുണ സാകാരം എന്ന് പറയുമ്പോൾ എന്നിൽ നിന്നും വ്യത്യസ്തമായ ഒരു രൂപമാണ്. പക്ഷെ നിർഗുണ നിരാകാര സ്വരൂപനോ എന്റെ തന്നെ സ്വരൂപമായ ആ ഭഗവാൻ. നമ്മുടെ ഉള്ളിലെ എല്ലാവരുടെ ഉള്ളില് ചൈതന്യ സ്വരൂപേണ ഭഗവാൻ വിളങ്ങുന്നു. അതിനാണ് അപരോക്ഷാനുഭൂതി എന്ന് പറയുന്നത്. ഭഗവാന്റെ സ്വരൂപം സഗുണ സാകാര രൂപം എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, ഭഗവാൻ വേറെ അല്ലേ. ഭഗവാന്റെ രൂപം ഞാൻ കാണുന്നുണ്ട്, സുന്ദരമായി ഞാൻ ആസ്വദിക്കുന്നുണ്ട്, ഗുണങ്ങളോട് കൂടിയ ആകാരത്തോടു കൂടിയ ഭഗവാന്റെ രൂപം. പക്ഷേ അതിനും അപ്പുറമുള്ള ഭഗവാന്റെ ആകാരമൊന്നും ഇല്ലാതെ, ആകാരത്തിനും അപ്പുറം ഗുണങ്ങൾക്കും അപ്പുറമുള്ള രൂപം എല്ലാവരുടെ ഉള്ളില് എല്ലാവരുടെയും സ്വരൂപമായി സദാ സർവനേരവും അജപാജപമായി വിളങ്ങുന്നു എന്ന് പറയാം. അജപാജപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപിക്കാത്ത ജപം. ഇപ്പൊ ഞാനുണ്ട് എന്ന് എല്ലാവരും അറിയുന്നുണ്ടല്ലോ. ഞാനുണ്ട്, ഞാനുണ്ട്, ഞാനുണ്ട് എന്ന് പറയുന്നില്ല വൃത്തി രൂപേണ. പക്ഷെ എല്ലാവരും അറിയുന്നുണ്ടോ ഞാനുണ്ട്, ഞാനുണ്ട്? ആലോചിച്ച് നോക്കൂ, ഞാനുണ്ട് ഞാൻ പറയുന്നത് പോലുമില്ല, വൃത്തി രൂപമായിട്ടുള്ള അനുഭൂതിയല്ല. അതെല്ലാവരുടെ ഉള്ളില് ഒരു നിമിഷം പോലും ഇടതടവില്ലാതെ ആ അനുഭൂതി സദാ പ്രകാശിക്കുന്നുണ്ട്. എന്താണ് കുറവ്? അപ്പോ അനുഭൂതിയുണ്ട്, പക്ഷെ ആ അനുഭവിക്കുന്നതിനെ നമ്മൾ അറിയുന്നില്ല. എന്താണോ നമ്മൾ അനുഭവിക്കുന്നത് അതിന്റെ സ്വരൂപത്തിനെ നമ്മൾ അറിയുന്നില്ല. ഇതിനൊരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. എന്താണ് ഉദാഹരണം? ഒരു സ്വാമിജിയുണ്ട്, സ്വാമിജിയുടെ ആശ്രമം ഋഷികേശിലാണ്. ഋഷികേശിൽ പോകണമെങ്കിൽ ഡൽഹി പോയിട്ട് അവിടെ നിന്ന് കാറ് പിടിച്ച് പോകണം അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഫ്ലൈറ്റിൽ പോവാം, ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ കാറ് പിടിച്ചിട്ട് ഋഷികേശിൽ പോവാം. ഒരാൾക്ക് സ്വാമിജിയെ കാണണം, ഇതിന് മുൻപ് സ്വാമിജിയെ കണ്ടിട്ടില്ല. അപ്പം ഇദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ് ഡൽഹി വരെ. യദൃച്ഛയാ സ്വാമിജിയും അതേ ഫ്ലൈറ്റിൽ ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത സീറ്റിലുണ്ട്. പക്ഷെ ഇദ്ദേഹം സ്വാമിജിനെ കണ്ടിട്ടില്ല, അപ്പം അറിയില്ല സ്വാമിജിയാണെന്ന്, പേര് ചോദിച്ചില്ല. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ പേരൊന്നും ചോദിക്കാറില്ലല്ലോ, അത് തമാശയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുമല്ലോ. അപ്പം ഇദ്ദേഹം സ്വാമിജിയുടെ തൊട്ടടുത്തിരിക്കുകയാണ്. അവർ തമ്മിൽ നല്ല സുന്ദരമായ വർത്തമാനമൊക്കെ ചർച്ചകളൊക്കെ നടന്നു. സ്വാമിജി നല്ല രസകരമായ ഹ്യൂമർ, നല്ല ഹ്യൂമറസ് ആയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ട് യാത്രയുടെ ആ ഒരു ദൈർഘ്യം അറിഞ്ഞതേയില്ല. അവരെത്തി പിരിഞ്ഞു. പിന്നീട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം സ്വാമിജിയെ കാണാൻ ഋഷികേശിൽ പോവാണ്. ഋഷികേശിൽ ചെന്നു സ്വാമിജിയുടെ ആശ്രമത്തിൽ. സ്വാമിജിയുടെ പി എ പറഞ്ഞു, ഇരിക്കും കേട്ടോ സ്വാമിജി ഇപ്പോൾ വരും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞു. അപ്പോൾ സ്വാമിജി വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പി എ വന്നിട്ട് പറഞ്ഞു, ഇതാ വരൂ, അകത്തേക്ക് വരൂ. അപ്പോൾ അകത്ത് ചെന്നു, എന്നിട്ട് പറഞ്ഞു, ഇതാണ് സ്വാമിജി എന്ന് പേര് പറഞ്ഞു. അപ്പോൾ സ്വാമിജി കണ്ട പാടെ, ഓ നിങ്ങളാണോ, നിങ്ങൾ എനിക്കിതിന് മുൻപ് അറിയാമല്ലോ. ഓ നമ്മൾ അന്ന് ഫ്ലൈറ്റിൽ വെച്ച് സംസാരിച്ചാണല്ലോ, നിങ്ങളുടെ എല്ലാം എനിക്കറിയാമല്ലോ. ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങളെ മുഴുവനായിട്ട് ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞുവല്ലോ. പക്ഷേ നിങ്ങളാണ് ഞാൻ അന്വേഷിക്കുന്ന ആ സ്വാമിജി എന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പം ആ അറിവുണ്ടായിരുന്നില്ല, അനുഭവം ഉണ്ടായിരുന്നു. അനുഭവം ഉണ്ടായിരുന്നു. എന്താണ് കുറവ്? അറിവാണ് കുറവ്. അപ്പം ആ പി എ വന്നിട്ട്, ഇതാണ് ആ സ്വാമിജി, ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആ സ്വാമിജി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ, ഓ ആ അതാണോ, നിങ്ങളാണോ സ്വാമിജി എന്ന് പറഞ്ഞ് സന്തോഷം, ആനന്ദം, ഒരു തൃപ്തി, സന്തോഷം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ നിർഗുണ നിരാകാര സ്വരൂപനായ ആ ഭഗവൻ എല്ലാവരുടെ ഉള്ളിൽ വിളങ്ങുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രകാശിക്കുന്നതിനെ, ആ അനുഭവിക്കുന്നതിനെ നമ്മൾ അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം എന്താണ് നമുക്ക് വേണ്ടത്? അനുഭവമല്ല,
അതെപ്പോഴും ഓർക്കണം. നമ്മൾ അനുഭവമല്ല നമുക്ക് വേണ്ടത്, അനുഭവം സദാ ഉള്ളിലുണ്ട്. പക്ഷേ ഈ അനുഭവിച്ചതിനെ, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ അറിയണം, എന്താണ് അതിൻ്റെ സ്വരൂപം എന്ന് അറിയണം. അതാണ് ഭാഗവതം ചെയ്യുന്നത്. ഭഗവാന്റെ തന്നെ നിർഗുണ നിരാകാര സ്വരൂപ വർണ്ണനയിൽ നമ്മൾ ഓർക്കണം, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും പ്രകാശിക്കുന്ന ആ ഭഗവാന്റെ സ്വരൂപം. അപ്പോൾ ഭഗവാന്റെ ഈ രണ്ട് സ്വരൂപത്തിന്റെ വർണ്ണന ഈ ഭാഗവതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഭാഗവത വിചാരം എന്ന് പറയുമ്പോൾ ഭഗവത ഇതം, ഭഗവാന്റെ സ്വരൂപത്തിന്റെ വിചാരം. സ്വരൂപം രണ്ട് രീതിയിൽ, സഗുണ സാകാര രൂപം, നിർഗുണ നിരാകാര സ്വരൂപം. നിർഗുണ നിരാകാര സ്വരൂപനായ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ സദാ പ്രകാശിക്കുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ മാത്രം ഉള്ളിലേക്ക് തിരിയണം. മനസ്സ് എന്ന് പറയുമ്പോൾ ബഹിർമുഖമായി അങ്ങനെ അലഞ്ഞു തിരിയാണല്ലോ. അപ്പൊ ആ മനസ്സിനെ സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ സൗന്ദര്യധാമം തന്നെ, സൗന്ദര്യം തന്നെ വന്നിരിക്കുകയാണ് എന്ന് പറയാം. ഭഗവാന്റെ സഗുണസാകാര രൂപം എന്ത് ചെയ്യുന്നു? ബഹിർമുഖമായി അലഞ്ഞു തിരിഞ്ഞ മനസ്സിനെ ഒരിടത്ത് ഭഗവാന്റെ രൂപത്തില്, ഗുണങ്ങളില്, കഥകളില് കേന്ദ്രീകരിക്കുകയാണ്. എന്തു സുന്ദരമായ ഒരു ദൃഷ്ടിയാണ്! ബഹിർമുഖമേ അലഞ്ഞു തിരിഞ്ഞ മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ് ഭഗവാന്റെ രൂപത്തിൽ, ഗുണങ്ങളില്, കഥകളില്, ലീലകളില്. പിന്നീടോ മെല്ലെ അതില് മുങ്ങി 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 മനസ്സെന്താകുന്നു? ഏകാഗ്രമായി സൂക്ഷ്മമായി മാറുമ്പോൾ എന്ത് ചെയ്യുന്നു? അതേ ആ ദൃഷ്ടിയെ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചുവിടുന്നു. ആ കാണുന്ന ഭഗവാൻ ആരാണ്? നമ്മുടെ ഉള്ളിൽ സദാ പ്രകാശിക്കുന്ന ആ ചൈതന്യം തന്നെയാണ്. ഇപ്പൊ മൂന്ന് തലങ്ങളാണ് ഇതിലൂടെ സിദ്ധിക്കുന്നത്. എന്താണ്? ഇംഗ്ലീഷിൽ പറയാം ഞാൻ, ഫ്രം വേൾഡ് ഡിപ്പെൻഡൻസ് ടു ഗോഡ് ഡിപ്പെൻഡൻസ് ടു സെൽഫ് ഡിപ്പെൻഡൻസ്. എന്താണ് മൂന്ന് തലങ്ങൾ? ലോക ആശ്രയത്തിൽ നിന്നും ഭഗവാന്റെ സഗുണസാകാര രൂപത്തിനെ ആശ്രയിക്കുക, അതിൽ നിന്നും അവസാനം എന്താ വരേണ്ടത്? നമ്മളിലേക്ക് തന്നെ, ഭഗവാന്റെ നിർഗുണ നിരാകാര സ്വരൂപനായ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആത്മതത്വത്തിലേക്ക് ആശ്രയത്വം മാറ്റാൻ. അപ്പൊ ഈ മൂന്ന് പടികളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഭഗവത ഇതം ഭാഗവതം. അടുത്ത പടി ഭാഗവതം എന്നതിന് വേറൊരർത്ഥം. ഇതുവരെ കണ്ടത് ഭഗവാന്റെ സ്വരൂപം. ഇനി ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണ്? നമ്മളും ഭഗവാനായി മാറും അല്ലേ? മാറുന്നല്ല, ഇപ്പൊ നമ്മൾ കണ്ടുവല്ലോ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമ്മൾ അറിയും. അപ്പൊ നമ്മളുമാരായി ഭഗവാനായി. ഇപ്പോ ഭക്തന്മാരെയും ഭാഗവതം എന്ന് പറയുന്നു. ഭഗവത അയം ഭാഗവത. അയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭഗവാന്റേത്. ആരാണോ ഭഗവാന്റേത്, അവനാണ് ഭാഗവതൻ. അതുകൊണ്ടാണല്ലോ ഈ ഭാഗവതത്തില് പ്രവചനങ്ങളൊക്കെ ചെയ്യുന്നവരെന്ത് പറയും? പരമ ഭാഗവതനാണ് ഭഗവാന്റെ ഭക്തന്മാരെ നമ്മൾ എന്ത് പറയുന്നു? ഭാഗവതനാണ്, ഭാഗവതരാണ്. എന്തുകൊണ്ട്? ആ ഭാഗവത ശബ്ദത്തിൽ എന്താണ് അർത്ഥം? ഭഗവത അയം ഭാഗവത, ഭഗവാന്റേത്. ആരാണോ ഭഗവാന്റേത്, ഭഗവാന്റെ ഭക്തൻ, അവനെയും നമ്മള് ഭാഗവതം എന്ന് പറയുന്നു. ശരി, ഈ ഭക്തന്മാരുടെ എന്താണ് ലക്ഷണങ്ങൾ, ഗുണങ്ങള്? അതും പറയുന്നു ഇതിൽ തന്നെ. ഈ പത്മപുരാണത്തില് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നു, ഭഗവതായവ പ്രോക്തം ഭാഗവതം. എന്താണ്? ഭഗവതാ പ്രോക്തം ഭാഗവതം. ഭഗവാന്റെ ഭക്തന്മാരെ പറ്റി സാക്ഷാത് സ്വയം ഭഗവാൻ തന്നെ പുകഴ്ത്തുന്നുണ്ട്, അതും ഭാഗവതമാണ്. ഇവിടെ ഭാഗവത കഥയില് പല സ്ഥലങ്ങളിലും നമ്മൾ കാണും പരമഭാഗവതന്മാരെ, ഭക്തന്മാരെ ആരാണ് പുകഴ്ത്തുന്നത്? ഭഗവാൻ സ്വയം പുകഴ്ത്തുന്നുണ്ട്. ഇപ്പൊ രാമായണത്തിൽ നോക്കുകയാണെങ്കിൽ ശബരിയെ കണ്ടുമുട്ടിയതിനു ശേഷം ശബരിയുടെ ഗുണങ്ങൾ പറയുന്നുണ്ട് ആര്? രാമൻ. ആരാണ് പറയുന്നത്? സാക്ഷാത് രാമൻ പറയുന്നു. അപ്പൊ അതേപോലെ ഭഗവാന്റെ ഭക്തന്മാരെ പറ്റി ഭഗവാൻ തന്നെ പറയുന്നു, അതുകൊണ്ടും അത് ഭാഗവതം. ഭഗവതായവ പ്രോക്തം ഭാഗവതം. അപ്പൊ ഭഗവാൻ ഭാഗവതമാണ്, ഭഗവാന്റെ ഭക്തൻ ഭാഗവതമാണ്, ഭഗവാനാൽ പറയപ്പെട്ടത് ഭാഗവതം. ഇത്രയും നമ്മൾ കണ്ടുവല്ലോ. ശരി, ഇനി ഇപ്പൊ നമ്മൾ ഭഗവാനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഭഗവാനെ അറിയാൻ എന്താണ് ഉപായം? നമ്മൾ പറഞ്ഞുവല്ലോ അനുഭവമുണ്ട്, എന്തില്ല? അറിവില്ല. ആ അറിവ് ജ്ഞാനം. ആ ജ്ഞാനം എന്താണ്? ഭഗവാനെ പ്രാപിക്കാനുള്ള സാധനമാണ്. ഭഗവത് പ്രാപ്തി സാധനം അപി ഭാഗവതം. ഭഗവത് പ്രാപ്തി സാധനം
ജ്ഞാനം ജ്ഞാനയജ്ഞം. അതാണല്ലോ നാരദർ നാരദരുടെ അടുത്ത് സനത്കുമാരാദികൾ എന്താ പറയുന്നത്? ഭക്തിയെ, നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കുന്നില്ല, ഭക്തിയെ ഉദ്ധരിക്കണം എങ്കിൽ എന്ത് വേണം? നീ സത്കർമ്മം ചെയ്യണം. സത്കർമ്മം എന്താണ്? ജ്ഞാനയജ്ഞമാണ്. അപ്പൊ ജ്ഞാനയജ്ഞം, ജ്ഞാനയജ്ഞത്താൽ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമ്മൾ അറിയുന്നു. അപ്പൊ ജ്ഞാനയജ്ഞം അതാണ് ഭഗവത് പ്രാപ്തി സാധനം. അതും എന്താണ്? ഭാഗവതം.